നമസ്കാരം. ബഹ്റൈൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ബഹ്റൈനിലുടനീളം 15 വാറ്റ് ലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്തു. വ്യവസായ വാണിജ്യ ടൂറിസം മന്ത്രാലയത്തിലെയും നാഷണൽ ബ്യൂറോ ഫോർ റവന്യൂവിലെയും ഉദ്യോഗസ്ഥർ ബഹ്റൈനിലുടനീളം മൊത്തം 26 വാണിജ്യ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. അതിൽ 15 വാറ്റ് ലംഘനങ്ങൾ ഇന്നലെ രാത്രി രജിസ്റ്റർ ചെയ്തു. ലംഘിക്കുന്നവർക്ക് 10,000 ബഹ്റൈൻ ദിനാർ വരെ പിഴ ഈടാക്കും. പുനഃക്രമീകരിച്ച വാറ്റ് നിയമങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ സല്ലാഖ്, ജുഫേർ, അംവാജ്, ഹൂറ, ഡിപ്ലോമാറ്റിക് ഏരിയ, സീഫ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയതായി മന്ത്രാലയം പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. ബഹ്റൈൻ കോവിഡ് അപ്ഡേറ്റ്സ്. ബഹ്റൈനിൽ ഇന്നലെ 1894 പേർക്ക് കൂടി പുതുതായി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 647 പേർ കൂടി രോഗമുക്തരായി. ഇതോടെ രാജ്യത്താകെ രോഗമുക്തരായവരുടെ എണ്ണം 280,756. രാജ്യത്ത് നിലവിൽ 12,313 കോവിഡ് ബാധിതരുണ്ട്. അതിൽ 48 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബഹ്റൈനിൽ ഇതുവരെ 294,466 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 82,58,140 ടെസ്റ്റുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ബഹ്റൈൻ കോവിഡ് അപ്ഡേറ്റ്സ്. ബഹ്റൈനിൽ ഇന്നലെ 1894 പേർക്ക് കൂടി പുതുതായി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 647 പേർ കൂടി രോഗമുക്തരായി. ഇതോടെ രാജ്യത്താകെ രോഗമുക്തരായവരുടെ എണ്ണം 280,756. രാജ്യത്ത് നിലവിൽ 12,313 കോവിഡ് ബാധിതരുണ്ട്. അതിൽ 48 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബഹ്റൈനിൽ ഇതുവരെ 294,466 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 82,58,140 ടെസ്റ്റുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. നയതന്ത്ര മേഖലയിൽ മികച്ച മുന്നേറ്റം. പാർപ്പിട യൂണിറ്റുകൾ ഫെബ്രുവരിയിൽ കൈമാറും. നയതന്ത്ര മേഖലയിൽ ബഹ്റൈൻ വലിയ മുന്നേറ്റം നടത്തിയതായി കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭായോഗം വിലയിരുത്തി. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ഗുദൈബിയ പാലസിൽ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് 50 വർഷത്തിനിടയിൽ നയതന്ത്ര മേഖലയിൽ ബഹ്റൈൻ കൈവരിച്ച നേട്ടം വിലയിരുത്തിയത്. ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിൽ രാജാവ് ഹമദ് ബിൻ ഈസാ അൽ ഖലീഫയുടെ നയനിലപാടുകൾക്ക് ശ്രദ്ധേയമായ പങ്കുണ്ട്. അന്താരാഷ്ട്ര തലത്തിലും മേഖലയിലും സ്ഥാനമുറപ്പിക്കാൻ സാധ്യമായിട്ടുണ്ടെന്നും മന്ത്രിസഭായോഗം വിലയിരുത്തി. സുരക്ഷയും വളർച്ചയും എന്നതാണ് ബഹ്റൈന്റെ നയതന്ത്ര ബന്ധത്തിന്റെ അടിസ്ഥാനം. എല്ലാ വർഷവും ജനുവരി 14 ബഹ്റൈൻ നയതന്ത്ര ദിനമായി ആചരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ വ്യക്തിത്വങ്ങൾക്കും ക്യാബിനറ്റ് ആശംസകൾ അറിയിച്ചു. 40,000 പാർപ്പിട യൂണിറ്റുകൾ ലഭ്യമാക്കുന്നതിന് അംഗീകാരം നൽകിയതിൽ 2,000 കൂടി അധികം ചേർക്കാനും ഫെബ്രുവരിയിൽ ഇവ അർഹരായവർക്ക് വിതരണം ചെയ്യാനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട 10 സേവനം ഓൺലൈനാക്കുന്നതിന് ബന്ധപ്പെട്ട മന്ത്രി മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾക്കും അംഗീകാരം നൽകി. വിവിധ മന്ത്രിമാർ പങ്കെടുത്ത പരിപാടികളെ സംബന്ധിച്ച റിപ്പോർട്ട് സഭയിൽ അവതരിപ്പിച്ചു. അറബ് പാർലമെന്റ് സ്പീക്കർക്ക് സ്വീകരണം. ഉപപ്രധാനമന്ത്രിയും വിദ്യാഭ്യാസ പരിശീലന വികസനത്തിനുള്ള സുപ്രീം കൌൺസിൽ പ്രസിഡന്റുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ മുബാറക് അൽ ഖലീഫ അറബ് പാർലമെന്റ് സ്പീക്കർ അദേൽ ബിൻ അബ്ദുൾ റഹ്മാൻ അൽ അസൂമിയെയും വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മജീദ് ബിൻ അലി അൽ നുയൈമിയെയും സ്വീകരിച്ചു. ബഹ്റൈൻ അറബ് മേഖലയിലെ വിദ്യാഭ്യാസ വികസനത്തിന്റെ കവാടം എന്ന പ്രമേയത്തിൽ അറബ് മേഖലയിലെ വിദ്യാഭ്യാസ വികസനത്തിനായി ബഹ്റൈനിൽ ആരംഭിക്കുന്ന സമ്മേളനത്തെക്കുറിച്ച് അറിയിച്ചു. അറബ് പാർലമെന്റ് സ്പീക്കറും അംഗങ്ങളും അറബ് വിഷയത്തിൽ പൊതുവായും വിദ്യാഭ്യാസ വികസനത്തിൽ പ്രത്യേക നടത്തുന്ന ശ്രമങ്ങൾക്ക് ഉപപ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു. ബഹ്റൈൻ മാർത്തോമ ഇടവകയുടെ പുതുവത്സര ശുശ്രൂഷ. ബഹ്റൈൻ മാർത്തോമ ഇടവകയുടെ പുതുവത്സര ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും 2021 December 31 വൈകിട്ട് 10 സഹവികാരി റവറൻ വി പി ജോണച്ചന്റെ മുഖ്യ കാർമ്മികത്വത്തിലും വികാരി റവറൻ ഡേവിഡ് വി ടൈറ്റസ് അച്ഛന്റെ സഹകാർമ്മികത്വത്തിലും സനദിലുള്ള മാർത്തോമ കോംപ്ലക്സിൽ നടത്തപ്പെട്ടു. മാർത്തോമ സഭയുടെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ സുവിശേഷകൻ ഇവാഞ്ചലിസ്റ്റ് ജോൺ ജോസഫ് പുതുവത്സര ദിന വചന ശുശ്രൂഷ നിർവഹിച്ചു. ചുരുങ്ങിയ വാക്കുകളിൽ ദൈവ നടത്തിപ്പിനെ സാക്ഷ്യപ്പെടുത്തുവാൻ വിശ്വാസ സമൂഹത്തിന് അവസരം ലഭിച്ചു. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ഗ്രീൻഷീൽഡ് സ്റ്റാറ്റസുള്ള നിശ്ചിത ഇടവകാംഗങ്ങളെ ഉൾപ്പെടുത്തി കോവിഡ് നിയമങ്ങൾ അനുസരിച്ച് നടത്തിയ ശുശ്രൂഷയിൽ സൂം പ്ലാറ്റ്ഫോമിലൂടെയും ഇടവകാംഗങ്ങൾ പങ്കെടുത്തു. ഇടവക മീഡിയ ടീമിന്റെ നേതൃത്വത്തിൽ ഇടവകയുടെ യൂട്യൂബ് ചാനലിലും പുതുവത്സര ശുശ്രൂഷകൾ സംപ്രേക്ഷണം ചെയ്തു. ലുലു എക്സ്ചേഞ്ച് ഭാവി നേതാക്കളുടെ നൈപുണ്യ വികസനത്തിന് പ്രോഗ്രാം ആരംഭിച്ചു. ബഹ്റൈൻ പൌരന്മാരുടെ നൈപുണ്യം ഉയർത്തുന്നതിനായി മുതിർന്ന നേതൃത്വ റോളുകൾ ഏറ്റെടുക്കാൻ ലുലു എക്സ്ചേഞ്ച് ഫ്യൂച്ചർ ലീഡേഴ്സ് പ്രോഗ്രാം ആരംഭിച്ചു. ബഹ്റൈനിലെ ഏറ്റവും പ്രശസ്തവും വിശ്വസനീയവുമായ ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡറായ ലുലു എക്സ്ചേഞ്ച് ഭാവി നേതൃസ്ഥാനത്തേക്കുള്ളവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഫ്യൂച്ചർ ലീഡേഴ്സ് പ്രോഗ്രാം ആരംഭിച്ചത്.
കമ്പനിയുടെ ബഹ്റൈൻ സ്റ്റാഫ് അംഗങ്ങളെ നേതൃസ്ഥാനങ്ങളിലേക്ക് ഉയർത്തുക, സ്ഥാപനത്തിന്റെ മാനവവിഭവശേഷി വികസന നയങ്ങൾ ഉയർത്തുക തുടങ്ങിയവയ്ക്കായി ഭാവി ലീഡേഴ്സ് പ്രോഗ്രാമിലൂടെ തിരഞ്ഞെടുത്ത ടീം അംഗങ്ങൾക്ക് പരിശീലനം നൽകും. പ്രവർത്തനങ്ങൾ, ഉപഭോക്തൃ സേവനം, കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ, ബ്രാഞ്ച് ഭരണം തുടങ്ങിയ മേഖലകളിൽ അംഗങ്ങളെ ചേർക്കും. ഞങ്ങളുടെ ടീം അംഗങ്ങളെ വളരാൻ സഹായിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ഓർഗനൈസേഷനെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം പുതിയ നേതാക്കളെ സൃഷ്ടിക്കുക, മികച്ച പ്രൊഫഷണലുകളായി വളരാൻ ഇതിലൂടെ അവരെ സഹായിക്കുമെന്ന് ലുലു ഫിനാൻഷ്യൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ അദീബ് അഹമ്മദ് പറഞ്ഞു.